പത്തനംതിട്ട ഇലന്തൂരിൽ ആഭിചാര ക്രിയകളുടെ ഭാഗമായി നരബലി നടത്തുകയും മനുഷ്യമാംസം കഴിക്കുകയും ചെയ്ത വാർത്തകളുടെ ഞെട്ടലിൽ നിന്ന് നമ്മൾ ഇപ്പോഴും പൂർണ്ണമുക്തരായിട്ടില്ല. ആഭിചാര ക്രിയകളുടെ ഭയപ്പെടുത്തുന്ന ഓർമ്മകളിൽ കഴിയുകയാണ് കണ്ണൂർ പയ്യന്നൂർ സ്വദേശിനി ജമീല. വീട്ടുവളപ്പിൽ മറിഞ്ഞിരിക്കുന്ന നിധി കണ്ടെത്തി തരാമെന്ന് പറഞ്ഞു വന്നവരാണ് ജമീലയെ തട്ടിപ്പിന് ഇരയാക്കിയത്. വസ്തുക്കച്ചവടത്തിന് ഇടനിലക്കാരനായി എത്തിയ വ്യക്തിയാണ് ആഭിചാര കർമ്മങ്ങൾ ചെയ്യാൻ ജമീലയെ പ്രേരിപ്പിച്ചത്. വീട്ടിൽ അടിക്കടി പാമ്പുകളെ കാണുന്നത് നാഗജിനിന്റെ സാന്നിധ്യമാണെന്നും അവയെ പൂർണ്ണമായി ഒഴിപ്പിച്ചാൽ മാത്രമേ വീട്ടിൽ സ്വസ്ഥത കൈവരുമെന്നുമാണ് ഇവർ ജമീലയെ പറഞ്ഞു വിശ്വസിപ്പിച്ചത്. ഇടനിലക്കാരൻ മുഖേനയാണ് സംഘം ജമീലയുമായി ബന്ധപ്പെട്ടത്. ബന്ധുക്കൾ ആഭിചാരം ചെയ്തിട്ടുണ്ടെന്ന് വിശ്വസിപ്പിച്ച് പ്രതിവിധി ചെയ്യാൻ ആദ്യം 200,000 വാങ്ങി. പ്രശ്നങ്ങൾക്ക് പരിഹാരമായില്ലെങ്കിൽ പണം തിരികെ നൽകുമെന്ന് പറഞ്ഞ സംഘം തെളിവിനായി ചെക്കും നൽകി. ബാധകളെ ഒഴിപ്പിക്കാനെന്ന പേരിൽ പല പൂജാകർമ്മങ്ങളും നടത്തിയതായും ജമീല പറഞ്ഞു. 95 ദിവസത്തിനു ശരിയായിട്ടില്ല എങ്കിൽ പിന്നെ ഈ പൈസ തിരിച്ചു തരാം. ഞാൻ ഈ ഉസ്താദ് പറഞ്ഞിട്ടില്ലത്, ചുവന്ന ഒരു തുണിനെ കൊണ്ട് അത് മൂടി കെട്ടിയിട്ട് വായൻ്റെ ഇലേനെ കൊണ്ട് കെട്ടി അത് കെട്ടിയാളെന്നെ കെട്ടിയിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞ് ഇനി എൻ്റെയും എൻ്റെ കുഞ്ഞിൻ്റെയും എൻ്റെ വീട്ടിൻ്റെയും ചുറ്റിയിട്ട് 3 ദിവസങ്ങൾക്ക് ശേഷം ചുറ്റിയിട്ട് പുറത്ത് വെക്കണം. 3 ദിവസം കഴിഞ്ഞിട്ട് ഞാൻ എന്താക്കണം, ആളില്ലാത്ത ശ്മശാനത്ത് കൊണ്ടിട്ട് വിടണം അർദ്ധ ആ സമയത്ത്. പിന്നീടാണ് ആഭിചാര കർമ്മങ്ങൾ നിധിവേട്ടയിലേക്ക് നീങ്ങിയത്. നിധി കണ്ടെടുക്കാൻ വിദഗ്ധനായ ആളെ എത്തിക്കണമെന്ന് പറഞ്ഞ് ഒരു സ്വാമിയെയും കൊണ്ടുവന്നു. ഇതിനിടെ പലപ്പോഴായി വീണ്ടും പണം തട്ടിയെടുത്തു. ലൈംഗികമായി ചൂഷണം ചെയ്യാനുള്ള ശ്രമങ്ങളും നടന്നതായി ജമീല ആരോപിക്കുന്നു. 2-3-4 മാസം മാന്ത്രിച്ചു കഴിഞ്ഞാൽ എൻ്റെ അടുത്ത് പറയല്, എന്ത് രസമാണ് നിന്റെ കൈ കാണാൻ, നിന്നെ ഇന്നേരം മംഗളം കഴിച്ചാൽ മതി, എത്ര ഞാൻ പറഞ്ഞു, എന്തിനു ഉസ്താദ് ഇങ്ങനെ പറയാക്കി നിങ്ങളുടെ വിശ്വാസം നഷ്ടപ്പെടുകയല്ലേ എന്ന്. അതിനെന്തായാലും സാധാരണ തന്നെയല്ലേ ഇല്ല നിന്നെ കെട്ടിയാലും. പെരുമാറ്റത്തിൽ ഭയം തോന്നിയതോടെ ജമീല കാര്യങ്ങൾ ബന്ധുക്കളെ അറിയിക്കുകയായിരുന്നു. തട്ടിപ്പ് വ്യക്തമായതോടെ 9 പേർക്കെതിരെ ഇവർ പോലീസിൽ പരാതി നൽകി. പക്ഷേ കാര്യമായ നടപടി ഉണ്ടാകുന്നില്ലെന്നാണ് ആരോപണം. ഞാൻ രക്ഷപ്പെട്ടതാന്നുള്ളത് ഞാനും എന്റെ മോളും എന്തോ ആരോ ചെയ്ത എന്റെ ഉമ്മാവും എന്റെ ഉപ്പാവും ചെയ്ത നന്മ കൊണ്ട് ഞാൻ രക്ഷപ്പെട്ടതാണ്. ഈ പോലീസിന്റെ വിവരം കാണുന്ന ഇവരെന്നെ കൊന്നിട്ട് ഇനി ഇറച്ചിയാക്കുന്ന ഇവരെ നീതി കിട്ടുന്ന എനിക്ക് തോന്നില്ല. രജീഷ് കുളങ്ങര, ന്യൂസ് 18, പയ്യന്നൂർ. നാട്ടുവർത്തമാനം പൂർത്തിയാകുന്നു. നമസ്കാരം.